ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഇതുമാതിരിയുള്ള അഡ്വാൻറ്റേജസ് വീണ് കിട്ടാനില്ല. അടുത്ത നമ്മുടെ എതിരാളികൾ എന്ന് പറയുന്നത് FC ഗോവ. ISL വെച്ച് തന്നെ ഏറ്റവും മികച്ച ടീമാണ് FC ഗോവ എന്ന് പറയുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ വരുമ്പോൾ അവരുടെ മികച്ച താരങ്ങളെ എല്ലാം നഷ്ടമായിക്കൊണ്ടാണ് അവർ വരുന്നത് എന്നുള്ളതും നമ്മൾക്ക് എടുത്തു പറയണം. അവരുടെ മെയിൻ 4 പ്ലേയേഴ്സ് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ കളിക്കില്ല എന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സന്തോഷപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. ആദ്യമായി നമുക്ക് ഓരോരോ താരങ്ങളെ കുറിച്ച് പറയാം. ആദ്യം ഫെറോ കൊറോമിനസ് എന്ന് പറയുന്ന താരം ഇന്നലെ കളിച്ച ജംഷഡ്പൂർ വേഴ്സസ് ഗോവ മത്സരത്തിൽ കളിക്കാത്തതിന്റെ അഭാവം നമുക്ക് ആ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റി. ആ ഒരു ഫിനിഷിംഗ് കൊണ്ടുവരാനുള്ള ആ ഒരു ഇത് FC ഗോവയിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റിയില്ല എന്നത് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ കോറോ ഇല്ലെങ്കിൽ അവരുടെ ഫിനിഷിംഗ് വളരെ മോശമാണ് എന്നുള്ള ആ ഒരു ഇതാണ് ഈ ഒരു കഴിഞ്ഞ മത്സരം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഇഞ്ചുറി ഒരു ആംസ്ട്രിങ് പുൾ ഇഞ്ചുറി ആണ് എന്നുള്ള ചെറിയ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 2 റെസ്റ്റോളം വേണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൽ ഇറങ്ങിയേക്കാം. അദ്ദേഹം കളിക്കില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ആ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൽ അദ്ദേഹം ഇല്ലാണ്ട് വരുന്നത് വലിയൊരു ഇത് തന്നെ. ഇനി അടുത്തത് എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഈ ജംഷഡ്പൂർ മത്സരത്തിൽ 75 മിനിറ്റിൽ അഹമ്മദ് ജാഹു എന്ന് പറയുന്ന താരത്തിന് റെഡ് കാർഡ് കിട്ടിയിട്ടായിരുന്നു. FC ഗോവയുടെ എല്ലാ ഗോളുകളുടെ പിന്നാലെയും ഈ ഒരു താരത്തിൻ്റെ കാലുകൾ ഉണ്ടാവുന്നതാണ് നമുക്ക് എല്ലാ ഇതും പറയാനായിട്ട് പറ്റുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ലോങ് ബോളുകളാണ് ഫെറാൻ കോറോ എന്ന് പറയുന്ന ഈ ഒരു താരത്തിനെ ISL വെച്ചിട്ടുള്ള ഗോൾ ടോപ്പർ ആക്കിയിരിക്കുന്നത് ഈ ഒരു താരത്തിന്റെ കാലുകൾ തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ അസിസ്റ്റും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ലോങ് ബോളുകളും ആണ് ഫെറാൻ കൊറോമിനസ് എന്ന് പറയുന്ന താരം ഏറ്റവും കൂടുതൽ ഗോൾ കൺവേർട്ട് ചെയ്ത് ക്കുന്നത് എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്ത മത്സരത്തിൽ സസ്പെൻഷൻ മൂലം നമുക്ക് അഹമ്മദ് ജാഹുവിനെ കാണാനായിട്ട് പറ്റില്ല. ഇനി പറയാൻ പോകുന്നത് 2 താരങ്ങളെ കൂടിയാണ്. ഈ താരങ്ങൾക്ക് സസ്പെൻഷൻ കഴിഞ്ഞ മത്സരത്തിലല്ല കിട്ടിയിരിക്കുന്നത്. ഗുവാഹട്ടിയിൽ വെച്ച് നടന്ന നോർത്ത് ഈസ്റ്റ് വേഴ്സസ് ഗോവ മത്സരത്തിൽ അച്ചടക്ക ലംഘനത്തിന് വേണ്ടിയിട്ട് ഇതേവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. FFI ആണ് ഇവർക്ക് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായ നമ്മുടെ ലെണ്ടുങ്കലും അതുപോലെ തന്നെ ഹ്യൂഗോ ഗോമസിനുമാണ് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഹ്യൂഗോ ഗോമസിന് 2 സസ്പെൻഷനാണ്, പക്ഷെ ലെണ്ടുങ്കലിന് 3 സസ്പെൻഷനാണ്. ഒരു റെഡ് കാർഡും കൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് 3 കളിയിൽ നിന്നാണ് വിലക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി കേരള ബ്ലാസ്റ്റേഴ്സും അടുത്ത മത്സരം മിസ്സാവും. പക്ഷേ ഹ്യൂഗോ ഗോമസിന് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കൂടിയാണ് മിസ്സാവുള്ളൂ. ഹ്യൂഗോ ഗോമസ് എന്ന് പറയുന്ന താരം വളരെ ഡിഫൻസിക്ക് ഇറങ്ങി കളിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു താരം തന്നെയാണ്. അപ്പോൾ ഡിഫൻസിനെ കോമ്പാക്റ്റ് ആക്കി വെക്കുന്ന ആ ഒരു ചുമതല എന്ന് പറയുന്നത് തീർച്ചയായും ഹ്യൂഗോ ഗോമസിന് തന്നെയാണ്. കിട്ടുന്ന അവസരങ്ങളിൽ മാത്രം മുന്നോട്ട് കയറി വരുന്ന താരമാണ് ഹ്യൂഗോ ഗോമസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വലിയൊരു അഭാവം നമുക്ക് ഡിഫൻസിലും കാണാനായിട്ട് പറ്റും. ഇനി അടുത്തത് എന്ന് പറയുന്നത് വിങ്ങിലാണ്, റൈറ്റ് വിങ്ങിലാണ് ലെണ്ടുങ്ങൽ കളിക്കല്. അപ്പോൾ ലെണ്ടുങ്ങൽ എന്ന് പറയുന്ന ആ ഒരു സ്പീഡി വിങ്ങറെ നമുക്ക് അവിടെ നിന്ന് നഷ്ടമാവും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ചെറിയൊരു തലവേദന നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് മുതലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു മത്സരം വിജയിക്കാനായിട്ട് പറ്റും. പക്ഷേ ഗോവൻ ടീം എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ടീമല്ല. മിഡിലേക്ക് വരികയാണെങ്കിൽ ഇത്രയും താരങ്ങൾ അവിടെ നിന്ന് മാറുകയാണെങ്കിൽ പോലും അവരുടെ മധ്യനിര എന്ന് പറയുന്നത് വളരെ മികച്ച നല്ല പ്ലെയേഴ്സ് വീണ്ടും അവർക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ മാത്രമാണ് അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ വരികയുള്ളൂ. പക്ഷേ പ്ലേയിങ് 11 അവർ വീണ്ടും നന്നാക്കി തന്നെയാണ് ഇറക്കുകയുള്ളൂ. മിഡിലേക്ക് വരുമ്പോൾ എഡു ബേഡിയ, അതുപോലെ തന്നെ ബ്രണ്ടൻ ഫെർണാണ്ടസ്, ജാക്കി ജാൻസിങ് അങ്ങനെ മികച്ചൊരു മിഡ്ഫീൽഡേഴ്സ് തന്നെ അവർക്ക് ഉണ്ട്. പക്ഷേ ഫോർവേഡിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഫെറോ കൊറോമിനസിൻ്റെ ചെറിയൊരു അഭാവം അവർക്ക് കാണുകയുള്ളൂ. എന്നാലും അവരുടെ ഒരു മികച്ച പ്ലേയിങ് 11 തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സബ്സ്റ്റിറ്റ്യൂഷനിൽ മാത്രമാണ് അവർക്കൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നുള്ള. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ ഉണ്ടായിരുന്ന മാരിയോ ആർക്കസ് ബാംഗ്ലൂരുമായിട്ടുള്ള മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാണ് കളിക്കാത്തത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ലെവൽ പൂർണ്ണമായിട്ട് കറക്റ്റ് ആയിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ബാംഗ്ലൂരുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹത്തിനെ ഇറക്കാണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ അവിടെ കാണിച്ചു തരാം. ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിൽ അദ്ദേഹത്തെ അദ്ദേഹം റെഡിയാകുന്ന ഒരു വീഡിയോ അവർ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ
എന്തായാലും അതും കേരള ബ്ലാസ്റ്റേഴ്സിന് വൻ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്വാൻറ്റേജ് ആക്കി നല്ല രീതിയിൽ ഒരു നല്ലൊരു മികച്ച പ്ലേയിങ് ഇലവനെ ഇറക്കുക, നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുക, നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാൻ നോക്കുക, ഇത് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു വളരെ ഒരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പൊ അടുത്തൊരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു താരങ്ങൾ ഇല്ലാത്തതിന്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു പ്ലേയിങ് ഇലവനും നല്ലൊരു പൊസിഷനും അതുപോലെ തന്നെ നല്ല മികച്ച അഡ്വാൻറ്റേജും നല്ലൊരു ടാക്ടിക്സും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു പ്ലേയിങ് ഇലവനെ ഇറക്കി കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ നിന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക, അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ദിവസമായി വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുവേൽ സൈനിങ് ഓഫ്.